हेलो फ्रेंड्स वेलकम बैक टू समूचीस समूचीस या स्पेशल तोरन रेसीपी वन साव मुर तोर वाले टेस्टी रेसीपी आवटे इनाव्यम साधन नोक कंक अवि या को स्रावाणी अल वाले चीसस कट्टे इोल बौल मुर कप चीजें चुदाय मुझे നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അല്പം കറിവേപ്പില അടുത്തായി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ഒന്നര കപ്പ് തേങ്ങയുണ്ട്. 250 ml കപ്പിന് ഒന്നര കപ്പ് തേങ്ങയാണ്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, നാല് ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്. ഇതെല്ലാം ചേർത്ത് തോരൻ തയ്യാറാക്കുന്നത് പോലെ ഇതൊന്ന് ചതച്ചെടുക്കണം. അരപ്പിന് വേണ്ടി ഒരു പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് തോരന് ചതച്ചെടുക്കുന്നത് പോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് എങ്ങനെയാണ് ഈ സ്രാവ് മുരിങ്ങയിലെ തോരൻ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. തേങ്ങ, ഞാൻ പച്ചമുളക്, ഉള്ളി, മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. തോരൻ തയ്യാറാക്കാനുള്ള ഒരു പാത്രം വെച്ച് ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇവിടെ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇവിടെ ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മുരിങ്ങയില ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് സ്രാവാണ്. ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന സ്രാവ് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് 1-5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയും കൊടുക്കണം കേട്ടോ. ഈ സ്രാവിനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതൊന്ന് വറ്റണം. വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാം. മീനും മുരിങ്ങയിലയും കൂടെ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തട്ടിക്കൊത്തി വെച്ച് കൊടുക്കുക. അരപ്പൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ആ അരപ്പിൻ്റെ പച്ച ചുവക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ അരപ്പിലേക്ക് നന്നായിട്ട് ആവി കയറണം. അതിന് വേണ്ടി ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ നീക്കി വെച്ച് കൊടുത്ത് ഒന്ന് തട്ടിക്കൊത്തി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഈ മീനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം കേട്ടോ. പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കുകയും വേണം. ഉപ്പ് അല്പം കുറവാണ്. അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. മുരിങ്ങയില വെച്ച് നമ്മൾ മുരിങ്ങയില മുട്ടത്തോരൻ തയ്യാറാക്കാറുണ്ട്. മുരിങ്ങയില മാത്രമായിട്ട് തോരൻ തയ്യാറാക്കാറുണ്ട്. മുരിങ്ങയില സ്രാവും കൂടെ നിങ്ങൾ തോരൻ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. തോരൻ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കാൻ മറക്കണ്ട. മുരിങ്ങയിലയും സ്രാവും ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.